കർണാടകയിലെ കരുത്തരായ രണ്ട് IAS IPS ഉദ്യോഗസ്ഥർ പേര് രോഹിണി സിന്ദൂരി ഡി രൂപ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്നത് പോലെ ഇവരുടെ പോരും തർക്കവും കൊണ്ട് കർണാടക സർക്കാർ ഇപ്പോൾ പകച്ചിരിക്കുകയാണ്. എന്നാൽ തർക്കത്തിനൊക്കെ പരിഹാരമെന്നോണം പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ പോരടിച്ച ഈ IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സർക്കാർ. ഡി രൂപ IPSനെയും രോഹിണി സിന്ദൂരി IASനെയും സ്ഥലം മാറ്റിയാണ് സർക്കാർ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇരുവർക്കും വേറെ പദവികളൊന്നും നൽകിയിട്ടുമില്ല. ഇരുവരെയും പരസ്യ പ്രതികരണം നടത്തുന്നതിൽ നിന്ന് ചീഫ് സെക്രട്ടറി വിലക്കിയിരുന്നു. ഡി രൂപയുടെ ഭർത്താവ് മുനീഷ് മൗദ്ഗിലിനെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കോവിഡ് കൺട്രോൾ റൂമിന്റെ ചുമതലയിൽ നിന്ന് DPIR വിഭാഗത്തിലേക്കാണ് മാറ്റിയത്. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥരുടെ പോര് സ്വകാര്യ ചിത്രങ്ങളടക്കം പുറത്തുവിടുന്ന തരത്തിലേക്ക് രൂക്ഷമായതെങ്ങനെയാണ്? ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം എന്താണ്? മൈസൂരിൽ നിന്നുള്ള ജനതാദൾ MLA മുൻ മന്ത്രിയുമായ സാറാ മഹേഷുമായി രോഹിണി സിന്ദൂരി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സർക്കാരിനെ തന്നെ സമ്മർദ്ദത്തിലാക്കിയ പെൺ പോരിന് തുടക്കമായത്. വ്യാജ ഭൂമി കയ്യേറ്റ ആരോപണം ഉന്നയിച്ചതിന് മഹേഷ് രോഹിണിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് നിലനിൽക്കെയാണ് വിവാദ കൂടിക്കാഴ്ച. ഇതോടെയാണ് ഡി രൂപ സമൂഹ മാധ്യമത്തിൽ രോഹിണിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. മഹേഷുമായുള്ള കൂടിക്കാഴ്ച എന്തിനാ? ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അനുരഞ്ജന ചർച്ച നടത്തിയെന്നും രൂപ പോസ്റ്റിലൂടെ ചോദിക്കുന്നു. എന്നാൽ ഈ പോസ്റ്റിട്ട് 16 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഡി രൂപ അടുത്ത ആരോപണം ഉന്നയിച്ചു. രോഹിണി സിന്ദൂരി സ്വകാര്യ ഫോട്ടോകൾ അയച്ചു നൽകി മുതിർന്ന 3 IAS ഉദ്യോഗസ്ഥരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം. മുതിർന്ന IAS ഉദ്യോഗസ്ഥന് രോഹിണി സിന്ദൂരി അയച്ചു നൽകിയ ജിമ്മിലെയും സലൂണിലെയും ഫോട്ടോകളും സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടു. തൊട്ടുപിറകെ രൂപ മാധ്യമങ്ങളെ കണ്ട് ആരോപണങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. സ്വകാര്യ ഫോട്ടോകൾ അയച്ചു നൽകി മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചതാ സിവിൽ സർവീസ് ചട്ടങ്ങൾക്കെതിരാണെന്നും നടപടി വേണമെന്നുമാണ് രൂപ ആവശ്യപ്പെടുന്നത്. തന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്നും മറ്റും ശേഖരിച്ച ചിത്രങ്ങളാണ് വ്യക്തിഹത്യ ചെയ്യാൻ രൂപ പോസ്റ്റ് ചെയ്തതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രോഹിണിയും വ്യക്തമാക്കി. നിലപാടുകൾ കൊണ്ട് പേരെടുത്ത കർണാടകയിലെ 2 വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പോരിൽ സർക്കാർ ഇപ്പോൾ തല താഴ്ത്തി നിൽക്കുകയാണ്. ദേവസ്വം കമ്മീഷണറായ രോഹിണി സിന്ദൂരിയും കരകൌശല വികസന കോർപ്പറേഷൻ MD ഡി രൂപയും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയ പോര് ദിവസങ്ങൾ പിന്നിടുന്തോറും നീലമയം വരുന്നതാണ് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയത്. സാധാരണ ജനങ്ങൾ പോലും ഇങ്ങനെ പെരുമാറില്ലെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി അരക ജ്ഞാനേന്ദ്ര കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. കോവിഡ് കാലത്തെ ഏറ്റവും പഴുകേട്ട IAS ഉദ്യോഗസ്ഥയാണ് രോഹിണി സിന്ദൂരി. കോവിഡ് കാലത്ത് ചാമരാജ് നഗറിൽ ഓക്സിജൻ കിട്ടാതെ രോഗികൾ പിടഞ്ഞു മരിച്ചത് ചുമതലയുണ്ടായിരുന്ന രോഹിണിയുടെ വീഴ്ച മൂലമെന്ന ആരോപണം ഉയർന്നിരുന്നു. അന്ന് കളക്ടർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് MLA സ്ഥലം കയ്യേറിയെന്ന രോഹിണി സിന്ദൂരിയുടെ ഓഡിയോ സന്ദേശവും പുറം ലോകം അറിയുന്നത്. ഇതാണ് മാനനഷ്ട കേസിനും കഴിഞ്ഞ ദിവസത്തെ ഒത്തുതീർപ്പ് ചർച്ചയിലേക്കുമെല്ലാം എത്തിച്ചത്. കൂടാതെ VK ശശികലയ്ക്ക് പരപ്പന അഗ്രഹാര ജയിലിൽ VIP പരിഗണന ലഭിക്കുന്നുവെന്ന അന്വേഷണ റിപ്പോർട്ട് നൽകി വാർത്തകളിൽ ഇടം നേടിയ ആളാണ് ഡി രൂപ. മൈസൂരുവിൽ JDS MLA കെട്ടിടം കയ്യേറ്റമാണെന്ന റിപ്പോർട്ട് നൽകിയതിന്റെ പേരിൽ രോഹിണിക്ക് സ്ഥലം മാറ്റം നേരിടേണ്ടി വന്നിരുന്നു. കർണാടകയിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന 2 ഉദ്യോഗസ്ഥരാണ് സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ചെളിവാരിയെറിഞ്ഞത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും രോഹിണി സിന്ദൂരി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്.